റിയാലിറ്റി ഷോ മത്സരാർത്ഥി രജിത് കുമാറിനെ വിമർശിച്ച് ഫേസ്ബുക്ക് ലൈവിൽ എത്തിയതിന് പിന്നാലെ സൈബർ ആക്രമണം നേരിട്ട ശാപമോൻ കോക്ക ചിത്രങ്ങളുമായി തന്റെ മുന്നിൽ വരരുതെന്ന് താക്കീതുമായി ഫേസ്ബുക്ക് ലൈവിൽ. ഇതിലും വലിയ കളി കണ്ടവനാണ് താനെന്നും താരം താക്കീത് നൽകി. പലരും എന്നോട് പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലെന്നും സിനിമയിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുമെന്നുമൊക്കെ. ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ, എനിക്ക് ഭയമില്ല, സാബു പറയുന്നു. ഒരു ഷോ എന്ന നിലയിൽ ഒരാളെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, പക്ഷേ നിങ്ങളുടെ ആരാധനാമൂർത്തി പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ള ശാസ്ത്രീയതയെക്കുറിച്ച് വളരെ വ്യക്തമായി ആലോചിച്ചിട്ട് മാത്രമേ വിശ്വസിക്കാവൂ. എന്ത് മണ്ടത്തരവും വിശ്വസിക്കുന്നവരാണോ അയാളുടെ വെട്ടുകിളി കൂട്ടങ്ങൾ. വ്യക്തിയെ ആരാധിച്ചോളൂ, പക്ഷേ പറയുന്ന കാര്യങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചതിനു ശേഷമേ കണക്കിലെടുക്കാവൂ. സാബുമോൻ നിലപാട് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ലൈവിൽ ഡോക്ടർ രജിത് കുമാർ പ്രചരിപ്പിച്ചതിനെല്ലാം കടുത്ത സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളാണെന്നും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യരുതെന്നുമായിരുന്നു സാബുമോന്റെ ആവശ്യം. എന്നാൽ ലൈവിന് താഴെ നിരവധി പേരായിരുന്നു സാബുവിനെതിരെ രംഗത്തെത്തിയത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ സാബു ജയിക്കില്ലായിരുന്നു എന്നാണ് രജിത് ആരാധകരുടെ പക്ഷം. ഇതിനിടെ സാബുവിന്റെ പേരിലുണ്ടായിരുന്ന ഒരു ആർമി ഗ്രൂപ്പ് ചിലർ രജിത്തിന്റെ പേരാക്കുകയും ചെയ്തു. പിന്നാലെ സാബുവിന്റേതായി വന്ന പോസ്റ്റ് വൈറലായി മാറുകയായിരുന്നു. അല്പജ്ഞാനം കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, എന്റെ മുന്നിലേക്ക് വന്ന ചില ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളുണ്ട്. ഒരു ഷോ എന്ന നിലയിൽ ഒരാളെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, പക്ഷേ നിങ്ങളുടെ ആരാധനാ മൂർത്തി പറയുന്ന കാര്യങ്ങൾ ഒക്കെയും ശാസ്ത്രീയപരമായി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഇങ്ങനെയാണ് സാബുമോൻ പറഞ്ഞത്. കൂടാതെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആരാധിക്കാനുള്ള അവകാശമുണ്ട്. വ്യക്തിയെ ആരാധിച്ചോളൂ, പക്ഷേ പറയുന്ന കാര്യങ്ങളെ ശാസ്ത്രീയപരമായി അപഗ്രഥിച്ചതിന് ശേഷമേ കണക്കിലെടുക്കാവൂ എന്നും സാബുമോൻ പറയുന്നു. എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യത്തിൽ നിന്നാണ് മലയാളി ഉണ്ടായി വന്നത്. അതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തെ വേർതിരിച്ചു നിർത്തുന്നതെന്നും സാബുമോൻ പറയുന്നു. ഇതിന് പിന്നാലെയാണ് നടന്റെ പേരിലുണ്ടായിരുന്ന ആർമി ഗ്രൂപ്പ് രജിത് ആർമി എന്ന ചിലർ മാറ്റിയത്. ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ ഇതിനുള്ള മറുപടിയുമായിട്ടാണ് സാബുമോൻ രംഗത്തെത്തിയത്. സെഡായി പോയി മോനൂസെ എന്ന് കുറിച്ചുകൊണ്ടാണ് പേര് മാറ്റിയതിന്റെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ സാബു പോസ്റ്റ് ചെയ്തത്. ട്രോൾ രൂപത്തിലുള്ള സാബുവിന്റെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് വിശേഷങ്ങളാണ്. നിരവധി വിമർശനങ്ങളാണ് ബിഗ് ബോസ് സീസൺ 2 ഉയരുന്നത്.